നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ ചിലത് കാണുമ്പോൾ കേരളം വീണ്ടും ഒരു പ്രളയമുഖത്താണോ എന്ന് സംശയിച്ചു പോകാം. എന്തായാലും സർക്കാർ സംവിധാനങ്ങളൊക്കെ ചാടി എണീറ്റ് ഉണർന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കത് ആവശ്യമാണ്. കാരണം മറ്റു പല കാര്യങ്ങളും മറയ്ക്കാൻ ഇതേപോലെ പ്രകൃതി അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന ഇതേപോലെ ചില അവസരങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ പെരുമഴ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടുന്നു. ഇതൊക്കെ ഒരു അവസരമാക്കി വിവാദ വിഷയമായി കത്തി നിൽക്കുന്ന പല കാര്യങ്ങളും മറയ്ക്കാൻ പറ്റും. പക്ഷേ ഇവരുടെയൊക്കെ ഈ പ്രവൃത്തി കാണുമ്പോൾ കേരള സമൂഹം പൊതുവായി അങ്ങോട്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതൊന്നും നിർഭാഗ്യവശാൽ ചോദിക്കുന്നില്ല. അഥവാ ഇനി ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ അവർ ക്യാപ്സൂളുമായിട്ട് വരും. ഒരു ദുരന്ത സമയത്താണോ രാഷ്ട്രീയം പറയുന്നതെന്ന്. തീർച്ചയായിട്ടും ദുരന്ത സമയത്തല്ല, ഏത് സമയത്താണെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അതിനു മുമ്പ് നിങ്ങൾ കാണാൻ പോകുന്നത്, ഇവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രി നെതർലൻഡ് എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി പഠിച്ചു വന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. ആ വിദ്യ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. We are with there's a pumping station, and I can show you the water level. You can climb on the pumping station. It's a steeper stair, but I think it's possible. And then you have a good, oh yeah, yeah, of course, I understand. Because വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ടം വഴി ഓടിക്കോളൂ എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ കുട്ടനാടൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ മുങ്ങുന്നത് കണ്ടമായിരിക്കും, പിന്നെ ഇതിലേ ഓടാനാണ്. കുട്ടനാട്ടുകാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ അവർ പൊങ്ങിക്കിടക്കുകയായിരിക്കും. അവരുടെ ഒരു രീതി തന്നെ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിന് മുകളിൽ വള്ളം ഇറക്കും, എന്നിട്ട് അതിൽ കയറിയിരിക്കും എന്നുള്ള രീതിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കാര്യമോ? ഈ റൂം ഫോർ റിവർ, അതാണ് പറഞ്ഞു വന്നത്. റൂം ഫോർ റിവർ എന്ന് നമ്മൾ കേട്ട സമയത്ത് അന്ന് മലയാളികൾ വിചാരിച്ചത് ഇതെന്തോ വലിയ സംഭവമാണെന്നാണ്. 2018 ശേഷമാണ് നമ്മൾ അങ്ങനെയൊരു വാചകം കേൾക്കുന്നത് തന്നെ. ഈ സംഗതിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയി പഠിച്ചിട്ട് വന്നത്. പക്ഷേ ഇന്നേ നാഴിക വരെ ഇതെന്താണെന്ന്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ചർച്ച പോലും ഈ സർക്കാർ നടത്തിയിട്ടില്ല. ഓരോ വർഷവും ഓരോ പ്രളയവും ഓരോ മഴക്കാലവും പണമടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവസരമായിട്ട് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഈ സർക്കാർ കണക്കാക്കുന്നത്. അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏത് ദുരന്ത മുഖത്തൊന്നും എങ്ങനെ പണം അടിച്ചു മാറ്റാം, ഇത് മാത്രമാണ് അവരുടെ ചിന്ത. കോവിഡ് ഇവിടെ താണ്ഡവമാടിക്കൊണ്ട് നിന്ന സമയത്ത് പോലും PPE കിറ്റിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റിയ സർക്കാരാണവർ. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ദുരിതാശ്വാസ സഹായ ഫണ്ടായിട്ട് കൊടുത്ത പണത്തിൽ നിന്ന് വരെ അടിച്ചു മാറ്റിയവരാണവർ. അങ്ങനെ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ് ഓരോ ദുരന്തവും മലയാളിയെ തേടി വരാൻ, അതിൽ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ. Because it is high enough. It is a high mountain. Yeah, and it's a little mountain, valley mound, and we build a little dike around it with brickwork to protect the house against waves. On the next location, we are with there's a pumping station, and I can show you the water level. You can climb on the pumping station. It's a steeper stair, but I think it's possible. And then you have a good, oh yeah, of course, I understand. Because സത്യത്തിൽ ഭരിക്കുന്നവരോട് ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ജനങ്ങളും യാതൊരു രീതിയിലുള്ള ഇളവോ ദയോ കൊടുക്കാൻ പാടില്ല. അവർ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ദുരന്തമുഖത്താണോ രാഷ്ട്രീയം പറയേണ്ടതെന്നാണ്. 2018 കഴിഞ്ഞിട്ട് ഇത് 2022 എത്തി നിൽക്കുന്നു. അന്നുണ്ടായിരുന്ന സർക്കാർ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. എന്നിട്ടും ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഭരിക്കുന്നവരുടെ കഴിവുകേട് തന്നെയാണ്. എവിടെ നിങ്ങൾ അങ്ങ് നെതർലൻഡിൽ പോയി പഠിച്ചിട്ട് വന്ന റൂം ഫോർ റിവർ എന്ന നൂതന സാങ്കേതിക വിദ്യ കൊണ്ടുള്ള എന്തൊക്കെയോ തർക്കിട പരിപാടികൾ ഞങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം റൂം ഫോർ റിവർ എന്നാൽ അവൻ ഇരിക്കുന്ന അല്ലെങ്കിൽ അവൻ കിടക്കുന്ന റൂമിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് മാത്രമാണോ? ഇനി ഇതാണോ താങ്കൾ ഉദ്ദേശിച്ച റൂം ഫോർ റിവർ? ആണെങ്കിൽ നല്ല നമസ്കാരം, അതേ തൽക്കാലം പറയാനുള്ളൂ. ഇനി മറ്റൊരു വാർത്ത അങ്ങ് ഹിന്ദി മേഖലയിൽ നിന്നാണ്. അവിടെ വർഷത്തിലൊരു സിനിമ, അല്ലെങ്കിൽ 2 വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു സിനിമയൊക്കെ ഇറക്കുന്ന ഒരു വലിയ താരമുണ്ട്. ആമീർ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അങ്ങനെ വലിച്ചു വാരി ചിത്രങ്ങളൊന്നും കുറേ നാളായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇറങ്ങുന്ന പടങ്ങളെല്ലാം വലിയ രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കും. സ്വന്തം ചിത്രത്തിന് അത്ര വലിയ പരസ്യമോ അല്ലെങ്കിൽ അതിനുള്ള പ്രൊമോഷനോ ഒന്നും കൊടുക്കാൻ മുന്നിട്ടിറങ്ങാത്ത ഒരു വ്യക്തി കൂടിയാണ് ഈ ആമിർ ഖാൻ. പക്ഷേ ഇത്തവണ എന്തോ അദ്ദേഹത്തിന് പുതിയൊരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രൊമോഷനും പോകുന്നു, പോരാതെ നാട്ടുകാരുടെ മുന്നിൽ അദ്ദേഹം കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. എൻ്റെ സിനിമ പൊട്ടിക്കരുതേ, അതിൽ നെഗറ്റീവ് റിവ്യൂ ഇടരുതേ, അത് വിജയിച്ചോട്ടെ, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ ദേശവിരുദ്ധനൊന്നും അല്ല, ഞാനൊരു ഇന്ത്യക്കാരൻ തന്നെയാണ്, ഞാൻ ഇന്ത്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളുടെയും പത്രക്കാരുടെയും മുന്നിൽ വരുവാണ്. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം നേരെ പോ സത്യസന്ധനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയണ്ടല്ലോ, നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കാണും. അതെ ശരിയാണ്, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണുന്ന ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ കൊണ്ടുപോലും മാറ്റി ചിന്തിപ്പിക്കാൻ ഇവരുടെ ചില പ്രവർത്തികളാണ് കാരണമായത്. കുറേ കാലമായിട്ട് ഈ നമ്മുടെ ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ 8 നിലയിൽ മൂക്കും കുത്തി പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരെയൊക്കെ തിരഞ്ഞു പിടിച്ച് തന്നെയാണ് ചിലരുടെയൊക്കെ സിനിമകൾ ജനങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. ജനങ്ങളുടെ പണം കൊണ്ട് ഇവർ വലിയ അതിസമ്പന്നരാകുകയും അവിടെ കയറിയിരുന്നുകൊണ്ട് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ എന്തുമാവാവുന്ന തരത്തിൽ ചില പരാമർശം നടത്തുകയും ചില ഒളിച്ചു കടത്തലുകളൊക്കെ സിനിമകൾ വഴി കടത്തിവിടുകയൊക്കെ ചെയ്തപ്പോൾ വളരെ താമസിച്ചാണല്ലോ ആ ജനത അത് മനസ്സിലാക്കുകയും അങ്ങനെയുള്ളവരുടെ ചിത്രങ്ങൾ തിരഞ്ഞുപിടിച്ച് പൊട്ടിക്കാനും തുടങ്ങിയപ്പോഴാണ് അത് അടുത്തത് എൻ്റെ ചിത്രത്തിന് നേരെ വരും എന്ന ആ സംശയത്താലാണ്. സംശയമല്ല, തീർച്ചയായിട്ടും അത് വന്നിരിക്കും. ആമിർ ഖാന് ഇപ്പോൾ കരഞ്ഞ് കാല് പിടിക്കേണ്ടി വന്നത്. ഇവിടെ ചിലരൊക്കെ അഹങ്കരിച്ചിരുന്ന പോലെ ആര് ഭരിച്ചാലും ഇവിടുത്തെ സിസ്റ്റം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾക്ക് അവരുടെ എക്കോ സിസ്റ്റം ഇന്നിപ്പോൾ പ്രവർത്തനക്ഷമതമല്ല, അഥവാ പ്രവർത്തനക്ഷമമാണെങ്കിൽ കൂടിയും അതിനെയും തച്ചു തീർക്കാനുള്ള കരുത്ത് വലതുപക്ഷ എക്കോ സിസ്റ്റം നേടിക്കഴിഞ്ഞു എന്നതിൻ്റെ ചില തെളിവുകൾ മാത്രമാണിത്. ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവൻ ആളുകൾ സ്വീകരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ള സിനിമകളാണ്. അതിൽ തന്നെ ഇവിടുത്തെ സംസ്കാരവുമായിട്ട് ചേർന്ന് അതിൽ ചിലപ്പം ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ള സംസ്കാര രീതികൾ കാണും, ആരാധനാ ശൈലികൾ കാണും, അതൊക്കെ അഭിമാനത്തോടു കൂടി തന്നെ അവർ ആ സിനിമയിൽ പ്രദർശിപ്പിക്കുന്നു. അത്തരം സിനിമകൾ വിജയിക്കുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തെ ഇകഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ കൂട്ടം ആളുകളുടെ വിശ്വാസം അവരുടെ മൂർത്തികളെ അവഹേളിക്കുന്ന തരത്തിൽ സിനിമ എടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരം സിനിമകൾ എടുത്ത് വിജയിപ്പിച്ചവർ ഇപ്പോൾ കാലം മാറുകയും കാറ്റു മാറി വീശാൻ തുടങ്ങിയപ്പോൾ പരാജയ ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആമിർ ഖാനെ പോലെയുള്ളവർക്ക് ജനങ്ങളുടെ കാല് പിടിക്കേണ്ടി വന്നത്. ഇത് പലർക്കും കണ്ണു തുറക്കാനുള്ള ഒരു സംഗതിയാണ്. മുൻകാലങ്ങളിൽ ഭരിക്കുന്ന BJP സംഘപരിവാറിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങിയാൽ അത് വിജയിക്കുമായിരുന്നു. ആ കാലം കഴിഞ്ഞുപോയി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മുൻകാലങ്ങളിൽ അത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നവർ പോലും വളരെ ശ്രദ്ധാലുക്കളാണ്. അല്ലെങ്കിൽ കോടികളുടെ കളിയാണ്, 8ൻ്റെയല്ല 16ൻ്റെ തന്നെ പണി കിട്ടും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.